നമസ്കാരം. 2019 പൊതു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സുവർണാവസരമാണെന്ന് നേരിട്ട് പ്രഖ്യാപിച്ചതാണ് കേരളത്തിലെ ബി ജെ പി. പക്ഷേ ഇപ്പോൾ ഇരു മുന്നണി സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ സജീവമായിട്ട് പോലും സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിൽ പാർട്ടി. ആത്മവിശ്വാസത്തോടുകൂടി ബി ജെ പിയെ നയിക്കാനെത്തിയ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഇന്ന് നമ്മളോടൊപ്പം. സ്വാഗതം ശ്രീ ശ്രീധരൻപിള്ള. ബി ജെ പിക്ക് എന്താണ് പറ്റിയത്? ബി ജെ പിക്ക് എന്ത് പറ്റിയെന്നാണ്? ബി ജെ പിക്ക് അസുലഭമായ സന്ദർഭമായിട്ട് ഞാനിതിനെ കാണുകയാണ്. താങ്കൾ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല 2019 തിരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിലല്ല എൻ്റെ പേര് കേസെടുപ്പിച്ചത്. അത് കേസെടുപ്പിക്കേണ്ടോട് എടുപ്പിച്ചതാണ്. ഏത് കിട്ടുന്ന അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുകയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത്. അതിൽ കേരളത്തിൽ വളരെ ബി ജെ പി മുന്നോട്ടാണ്. അതിലെ യാതൊരു കുറ്റബോധത്തിൻ്റെയോ അല്ലെങ്കിൽ തീക്ഷ്ണമായ അനുഭവങ്ങളോ അതിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അവസരം ഏറ്റവും നല്ല അവസരം ബി ജെ പിക്കാണ്. മറിച്ചുള്ള ചിന്തകൾ ശരിയല്ല. സ്ഥാനാർത്ഥി പട്ടികയുടെ പേരിൽ സാധാരണ യു ഡി എഫ് ഒരുപാട് അപഹാസ്യരാകുന്നത് കാണുന്ന കേരളത്തിന് ഇത്തവണ ബി ജെ പിയാണ് സ്ഥാനത്ത് നിൽക്കുന്നത്. ഇത്ര സുവർണാവസരമാണെന്ന് നേരത്തെ അറിയാമായിരുന്നിട്ടും കേരളത്തിലെ ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഇത്രയും ആശയക്കുഴപ്പം നേരിടേണ്ടി വന്നത്? ദേശീയ പാർട്ടിയാണ്. ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ തുടരാൻ പോകുന്ന ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോൾ കേരളത്തിലെ എം പിമാരില്ലാത്ത സംസ്ഥാനമാണ്, പക്ഷേ കേരളത്തിൽ പോലും ഞങ്ങൾ നിയാമകമായ ശക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. സി പി എമ്മിനെ പോലെ പെട്ടെന്നൊരു കമ്മിറ്റി കൂടി, സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് അവർക്ക് പ്രഖ്യാപിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങളിവിടുന്ന് ശുപാർശ ചെയ്ത് നേരത്തെ തന്നെ ഏതാണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് കൊടുത്തതാണ്. കൊടുത്തെങ്കിൽ പാർട്ടിയുടെ പാർലമെൻ്ററി ബോർഡ് യോഗം ചേർന്ന് അവർക്കേ അത് പ്രഖ്യാപിക്കാൻ അവകാശമുള്ളൂ, തീരുമാനമെടുക്കാൻ അവകാശമുള്ളൂ. പാർലമെൻ്ററി ബോർഡ് കൂടണമെങ്കിൽ പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കണം, പാർട്ടി അധ്യക്ഷൻ വേണം. അപ്പോൾ ആ പട്ടിക തയ്യാറായിരുന്നില്ല എന്ന് വേണം? അല്ലല്ല, പട്ടിക തയ്യാറായ ആദ്യത്തെ ദിവസം വിളിച്ചപ്പോൾ തന്നെ പട്ടിക കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ടികയിൽ ചില ഭേദഗതികൾ, ഇപ്പോൾ ഉദാഹരണം ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ, പ്രൈം മിനിസ്റ്റർ ആദ്യത്തെ പട്ടിക ആദ്യം ഒരു പരിഗണിക്കും, പിന്നെ രണ്ടാമത് വീണ്ടും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റി. ഇതാണ് രീതി. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഗോവ മുഖ്യമന്ത്രിയുടെ നിര്യാണം ഉണ്ടായത്. അപ്പോൾ നിര്യാണം ഉണ്ടായപ്പോൾ അവരെല്ലാം അവിടെ പോവുകയാണ്, അന്ന് നടന്നിട്ടില്ല. ഇന്ന് പിന്നെ ഇപ്പോഴും ഇന്ന് ഹോളിയാണ്. ഹോളി നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ. ഇതെല്ലാം കണക്കിലെടുക്കുന്നൊരു പാർട്ടിയാണ്. മറ്റേ ഒരു കുടുംബവാഴ്ച പോലെ ഒരു കുടുംബത്തോട് മാത്രം ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അവിടെ കുടുംബത്തിൽപ്പെട്ട ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ട് കൊടുക്കാൻ സാധിക്കും. കെ ബി തോമസിൻ്റെ കാര്യം കണ്ടില്ലേ? അപ്പോൾ ഇവിടുന്ന് കൊടുത്ത പട്ടികയാണോ അവിടുന്ന് വരുന്ന പട്ടികയാണോ? അവിടെ ഇവിടുന്ന് കൊടുത്ത പട്ടിക തന്നെയാണ്, 90%. പിന്നെ അത് ചെറിയ ഭേദഗതി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. അത് സ്വാഭാവികമായിട്ടും പല ഘടകങ്ങളെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്നതാണ്. അതൊരു വലിയ അപരാധമാണ് അങ്ങനെ പട്ടിക എന്ന് പറയുന്നതിൽ. പിന്നെ ഇത് ഡിലേ വന്നു എന്ന് പറയുന്നത് തന്നെ ബി ജെ പി ഡീമോറലൈസ് ചെയ്യാനുള്ള ശ്രമമാണ്. ചില തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? ഈ ശബരിമല സമരത്തിന് ശേഷം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ബി ജെ പി നേതാവാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹത്തിന് കൂടുതൽ സാധ്യതയുള്ളൊരു മണ്ഡലം ആദ്യഘട്ടത്തിലെ തന്നെ ഉറപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ബാധ്യത ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞ ഏറ്റവും ഒന്ന്, അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്ത മണ്ഡലം, ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒന്നാമത്തെ പട്ടികയിൽ തന്നെ പെടുത്തിക്കൊണ്ട് കൊടുത്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസ് അനുസരിച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്, മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിൽ ഓർത്തഡോക്സ് സഭയുടേതാണെങ്കിലും മാർത്തോമാ സഭയുടേതാണെങ്കിലും ഏത് ജനവിഭാഗത്തിൻ്റെതാണെങ്കിലും പിന്തുണ ഉറപ്പിച്ചിരുന്നൊരു നേതാവാണ് താങ്കൾ. അത്തരത്തിൽ കേരളത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുള്ള ഒരു നേതാവ് ഇതുപോലെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതല്ലേ ശരിക്കും? അല്ല, അങ്ങനൊന്നും അതൊക്കെ തീരുമാനിക്കേണ്ട അഖിലേന്ത്യാ കമ്മിറ്റിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും, എൻ്റെ ലൈഫ് ഞാൻ പറയുന്നു, ആ ലൈഫിൽ ഒരിക്കൽ പോലും ഞാൻ പാർട്ടിയുടെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടോ ആസ്പിറൻ്റായി പോവുകയോ സ്ഥാനാർത്ഥിയായിട്ട് പോവുകയോ ഉണ്ടായിട്ടില്ല. എന്നെ പാർട്ടി നിർബന്ധിച്ചിട്ട്, ഇപ്പം ചെങ്ങന്നൂരൊക്കെ അതിൻ്റെ ഉള്ള ഉദാഹരണമാണ്. ഏറ്റവും ഒടുവിലായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഏറ്റവും നിർണായകം ഒരു പ്രശ്നം വന്നത് എപ്പോഴാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ അടുത്ത് ഞാൻ 100 പുസ്തകം പൂർത്തിയാക്കി, പ്രധാനമന്ത്രിയുടെ 100-ാമത്തെ പുസ്തകം പുറത്തിറക്കി. എന്നെ രാഷ്ട്രപതിക്ക് എഴുത്തുകാരായ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ രാജ്യസഭയിലേക്ക്, അതിനുവേണ്ടിയുള്ള നിർദ്ദേശത്തിൽ എൻ്റെ ബയോഡേറ്റയും വാങ്ങി, എൻ്റെ ഒപ്പും വാങ്ങി. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ഒരു കയ്യിൽ അത് വന്നു. ആ സമയത്ത് ഞാൻ മത്സരിച്ചില്ലെങ്കിൽ ഒരു സ്ഥലത്ത് പാർട്ടിക്ക് വേറെ മുമ്പ് കിട്ടിയ വോട്ട് കിട്ടാതെ വന്നാൽ വലിയ ക്ഷീണമുണ്ടാകുമെന്നുള്ള ആശങ്ക പാർട്ടിക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബം ഒന്നടങ്കം വന്നു. ഞങ്ങളുടെ കുടുംബം എന്നുവെച്ചാൽ രാഷ്ട്രീയ കുടുംബം ഒന്നടങ്കം, അല്ല തത്വശാസ്ത്രത്തിൻ്റെ കുടുംബം ഒന്നടങ്കം വന്നു. അപ്പോൾ ഒരു കയ്യിൽ അതായി, മറു കയ്യിൽ എൻ്റെ പാർട്ടിയുടെ താല്പര്യം വന്നു. ഞാൻ എന്നാലും എം പി സ്ഥാനത്തിന് വേണ്ടി പോയില്ലല്ലോ, എനിക്കത് അത് വേണ്ട, ഇതിനേക്കാൾ ഞാൻ നിൽക്കണം. അതുകൊണ്ട് 36,000 വോട്ടുകളും 42 ഉണ്ടായിരുന്നിടത്ത് ബി ഡി ജെ എസ് പിന്തുണയ്ക്കാതിരുന്നിട്ടും എതിരായിട്ട് വോട്ട് ചെയ്തിട്ടും അവരും കൂടെ സഹായിച്ചത് എം എൽ എ ആകാൻ സാധിക്കുമായിരുന്നു.
ഞാനൊരിക്കലും ആഗ്രഹിച്ചിരുന്നല്ല, ഞാനതിന്ന് ഇതാണ് എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും കൂടെ തീരുമാനിച്ചപ്പം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തല്ലോ. എൻ്റെ ജീവിതത്തിൽ ജയപ്രകാശ് നാരായണൻ 48 ജവഹർലാൽ നെഹ്റു എഴുതി, യു വിൽ ബി ദ ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അദ്ദേഹം പറഞ്ഞു, എനിക്കത് വേണ്ട, ഐ വാണ്ട് ടു സെർവ് ദ പീപ്പിൾ. JP വേണോ JCB വേണോ, JCB ഇങ്ങോട്ട് എല്ലാം മാന്തുന്നതാണ്. JCB രാഷ്ട്രീയത്തിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ JP രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. അതിനർത്ഥം എനിക്ക് ആഗ്രഹങ്ങളില്ലെന്നല്ല, പക്ഷെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കേണ്ടവരാണ് രാഷ്ട്രീയക്കാർ. സംഘടനയുടെ താല്പര്യമാണ് നോക്കേണ്ടത്. അങ്ങനെ സംഘടനയ്ക്ക് വേണ്ടി അത്തരത്തിൽ സാഹചര്യം മനസ്സിലാക്കി പിന്മാറാൻ തയ്യാറാകുന്ന ഒരു നേതാവിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോഴും പാർലമെന്ററി പദവിക്ക് നിൽക്കുകയാണ് അല്ലെങ്കിൽ മത്സരിക്കാൻ നടക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ്? അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. BJP പ്രസിഡന്റിനെയാണ് അവിടെ തകർക്കാൻ ശ്രമിക്കുന്നത്, ശ്രീധരൻപിള്ളയല്ല. കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായപ്പോഴും ഇത് തന്നെ ഉണ്ടായി, ഇപ്പോഴും ഉണ്ടാകുന്നു. അപ്പോൾ BJP ശബരിമല ഇഷ്യൂ, ഒരുപാട് ഇഷ്യൂകളുടെ പേരിൽ BJP വളരെ മുന്നോട്ട് പോകുന്നു, പല കണക്കൂട്ടിലും തെറ്റിച്ചിട്ട് അത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളിനെ തകർക്കണം. അപ്പോൾ ആ നിലയ്ക്കുള്ള അതിപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള, ഇനിയിപ്പോൾ ആ വിവാദങ്ങളിലേക്കൊന്നും ഞാനില്ല. സ്വാഭാവികമാണ്, അതിനെയൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക എന്നല്ലാണ്ട് ഞാൻ ശത്രുവായിട്ട് അവരെ കരുതിയിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്ന പ്രസിഡന്റിനെ കുറിച്ച് പാർട്ടിക്ക് അകത്തു നിന്ന് വാർത്തകൾ വരുന്നു എന്നുള്ള സത്യവും മാധ്യമ പ്രവർത്തകരുമായി ഇത്രയും ബന്ധമുള്ള താങ്കൾക്ക് അറിയാതിരിക്കില്ലല്ലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു കുടുംബമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി, അതിനുള്ളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ വൈവിധ്യമായി കാണുകയല്ലേ വേണ്ടത്? താങ്കളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീധരൻപിള്ള ഒരു പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കേസ് വരെ എടുപ്പിച്ചു. എൻ്റെ പാർട്ടി പ്രവർത്തകരോട് ഒരു മീറ്റിംഗ് പറഞ്ഞു, അതിൻ്റെ അകത്ത് എന്താ പ്രോപ്പർ അല്ലാത്ത, താല്പര്യമല്ല, ക്രിമിനൽ കേസാണ് കൊടുത്തത്. ഈ കേരളം ആവശ്യപ്പെട്ടു ശ്രീധരൻപിള്ള അറസ്റ്റ് ചെയ്യുക. കമ്മ്യൂണിസ്റ്റുകാർ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ഞാനൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഈ നികൃഷ്ടമായ സമീപനം ജനാധിപത്യ സംസ്കാരത്തിന് ഒരിക്കലും യോജിച്ചതല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചോട്ടെ, ഞാൻ അതിനെ അവഗണിക്കുകയാണ്. ഇത് സ്വന്തം പാർട്ടിക്കാർക്ക് കൂടിയുള്ള മറുപടിയാണോ ഇങ്ങനെ? ഇത് സ്വന്തം പാർട്ടിക്കാരെന്ന് പറഞ്ഞല്ല, രാഷ്ട്രീയത്തിൽ സംശുദ്ധത വേണം, എതിരാളിയെ മാനിക്കാൻ സാധിക്കണം, നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവരുണ്ടെങ്കിൽ, അപഭ്രംശം സംഭവിക്കുന്നവരുണ്ടെങ്കിൽ, അത് അവരുടെ വീഴ്ചയിലേക്ക് എത്തും, അത്രയേ ഉള്ളൂ. അത് പക്ഷേ BJP ഗുണകരമാണോ ശ്രീ ശ്രീധരൻപിള്ള? BJP എന്നും ഗുണകരമാണ്, BJP ഗുണകരമാണെന്നാണ് ഞങ്ങളുടെ ഗ്രാഫ് മേലോട്ട് പോകുന്നത്. ശ്രീ കുമ്മനം രാജശേഖരനെ തിരിച്ചു കൊണ്ടുവന്നു, അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അല്ല, അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എപ്പോഴും താല്പര്യമുള്ള ആളാണ്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പോയി കഴിഞ്ഞ ശേഷവും അദ്ദേഹം ഒരു വെള്ളത്തിന് പുറത്ത് പിടിച്ചിട്ട മത്സ്യത്തെ പോലെയായിരുന്നു അവിടെ. അദ്ദേഹത്തിന് തിരിച്ചു വരണമെന്ന് അദ്ദേഹത്തിനുള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു. BJP സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിട്ടാണോ കുമ്മനത്തെ തിരിച്ചു കൊണ്ടുവന്നത്? അതല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹചര്യം വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനനുകൂലമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ആവശ്യപ്പെട്ടിട്ടല്ല, പല മേഖലകളിൽ നിന്ന് ഉയർന്നപ്പോൾ അതിനനുകൂലമായ നിലപാട് BJP സ്വീകരിച്ചു. ഇപ്പോൾ ചില ക്യാമ്പയിനുകൾ താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുമ്മനത്തെ തിരിച്ചു കൊണ്ടുവരണം തുടങ്ങിയ ക്യാമ്പയിനുകൾ, അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? എനിക്കറിയില്ല, അങ്ങനെ ഒരു കാര്യം അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടറിയില്ല. അങ്ങനെ ആവശ്യം വന്നാൽ ഒരു വിഷമവുമില്ല കാര്യത്തിൽ, എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വിഷമവുമില്ല, സംഘടന തീരുമാനിക്കാൻ അനുസരിച്ച് പോകും കാര്യം. കുമ്മനം രാജശേഖരൻ്റെ അധ്യക്ഷ പദവിയുടെ കാലത്ത് BJP അങ്ങനെ അഭൂതപൂർവമായ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടോ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ? ആ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം കുറച്ച് കാലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് വിലയിരുത്താനായിട്ടുള്ള അവസരം എനിക്കിപ്പോൾ ലഭിച്ചു. ഞാനത് ആ നിലയ്ക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ടില്ല. BJP ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പുറത്ത് പറയുന്നുണ്ട് നേതാക്കളെല്ലാവരും. അകത്തെന്താണ് സംഭവിക്കുന്നതെന്നുള്ള കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം, പാർട്ടി പ്രവർത്തകർക്ക് പോലും അതിൽ അതൃപ്തിയുണ്ട്. RSS കൃത്യമായി അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്ന് അവർ തന്നെ മാധ്യമങ്ങൾക്ക് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള? താങ്കൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ്, ഞാൻ നിഷേധിക്കുന്നു. ശരിയാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് തെറ്റാണ്. എൻ്റെ എന്നേക്കാൾ കൂടുതലായിട്ട് അക്കാര്യത്തെ അറിവുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അത് ഇന്നതാണെന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം. എൻ്റെ അറിവിൽ അങ്ങനൊരു കാര്യം വന്നിട്ടില്ല. ആ പറഞ്ഞ നാല് കാര്യങ്ങളും ശരിയല്ല. ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ, ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ, പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലടക്കം പരസ്പരം തട്ടിത്തെറിച്ചാണ് BJP സ്ഥാനാർത്ഥി നിർണയം ഇത്രയും വൈകിയത് എന്നും അതിൽ സംസ്ഥാന നേതൃത്വത്തിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞാൽ അത് ശരിയല്ലേ? ഒരിക്കലും ശരിയല്ല, 100% തെറ്റാണ്. എന്തുകൊണ്ടാണ് ആ സീറ്റുകളുടെ കാര്യത്തിൽ അപ്പോൾ അത്രയും ആശയക്കുഴപ്പമുണ്ടായത്? ആശയക്കുഴപ്പമുണ്ടായെന്നുള്ള താങ്കളുടെ അഭിപ്രായമാണ്, ഞാൻ അത് അംഗീകരിക്കുന്നില്ല. എപ്പോഴും ഞങ്ങളതിൽ പ്രത്യാശയുള്ള ഒരാളാണ്, ഞാൻ ഒരിക്കലും നിരാശാവാദിയല്ല, പ്രത്യാശയാണ് എനിക്കുള്ളത്. ആ പ്രത്യാശയ്ക്ക് ബലം നൽകുന്ന ചില അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം താങ്കൾ കോട്ടയത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് കേൾക്കുകയുണ്ടായി.
മൂവാറ്റുപുഴയിൽ എങ്ങനെ ആരെയൊക്കെ കണ്ടു, ആരോടൊക്കെ വോട്ട് വാങ്ങി എന്ന് വ്യക്തമായി അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. അത് അറിഞ്ഞിരുന്നെങ്കിൽ പാർട്ടി താങ്കളെ പുറത്താക്കുമായിരുന്നു എന്ന് പോലും പറഞ്ഞു. അത് ആരായിരുന്നു, ആരിൽ നിന്നാണ് ബി ജെ പി? അതൊക്കെ അങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ എനിക്ക് മാത്രമല്ല പി സി തോമസിനും അതിൻ്റെ അകത്ത് കേരള കോൺഗ്രസ് മറ്റൊരു നേതാവുണ്ട്, ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്നില്ല. ആ കാലഘട്ടത്തിൽ അതങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോടൊപ്പം എൻ്റെ ചിതയിലേക്ക് കൊണ്ടുപോകുന്ന രഹസ്യങ്ങളാണ്, സ്ട്രാറ്റജികളാണ്. രാഷ്ട്രീയം ഒരു കലയാണ്. ആ കല എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പം പിന്നെ താങ്കളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജേർണലിസ്റ്റ് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടല്ല, നിങ്ങളുടെ കലയാണ്, ആർട്ടാണ്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ എങ്ങനെ ജയിക്കണം എന്നുള്ളൊരു ആർട്ടാണ്. ഈ സ്ട്രാറ്റജികൾ മീഡിയയിലൂടെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്താ വീതിക്കുള്ളൂ? അത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, പേര് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ കല ഈ തെരഞ്ഞെടുപ്പിലും വർക്ക് ചെയ്യുമല്ലോ? കല ഈ തെരഞ്ഞെടുപ്പിൽ അന്യനൊന്നും പോകില്ലല്ലോ. അന്യ കലയുടെ കാര്യത്തിൽ ഞാൻ കലാകാരനാണെന്ന്, ഞാൻ വിജയിക്കുന്ന ആളാണെന്നും അല്ല ഞാൻ പറഞ്ഞത്. പാർട്ടി അറിഞ്ഞാൽ പുറത്താക്കുമായിരുന്നു എന്ന് പറയുന്ന തരത്തിൽ വോട്ട് വാങ്ങാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക്, താങ്കൾ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് ഒരു കലയാണ്, തന്ത്രങ്ങളുടെ കൂടി സമ്മേളനമാണ്. അപ്പോൾ ബി ജെ പിക്ക് അസ്പൃശ്യരായ ആരും കേരളത്തിൽ ഇല്ല എന്നത് വ്യക്തമാണ്. അത് കറക്റ്റാ. ആരുടെ അടുത്തു നിന്ന് വോട്ട് വാങ്ങി? ഞങ്ങൾക്ക് അസ്പൃശ്യത, ആർക്കും വോട്ട് കൊടുക്കും. അതുകൊണ്ടല്ല അസ്പൃശ്യത ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ശരിക്കും പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ ഒരു ചിത്രം ഞങ്ങളുടെ മുമ്പിൽ വന്നു. പാർട്ടി അറിഞ്ഞാൽ അല്ല, പ്രശ്നമുള്ളവർ അല്ല, പാർട്ടി അറിഞ്ഞാൽ നമുക്ക്, അത് ഞാൻ പാർട്ടി എന്നല്ല പ്രവർത്തകന്മാരെ പറ്റിയാണ് പറഞ്ഞത്. പ്രവർത്തകന്മാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങൾ ആരുമായിട്ടും കൂടാം, ഏത് പാർട്ടിയായിട്ടും കൂടാം. അതുകൊണ്ടാണ് ഷേഖ് അബ്ദുളുടെ ഞങ്ങളുടെ സ്ഥാപകം കൂടുന്നതിന് ആർക്കും വിരോധമില്ല. പക്ഷേ രഹസ്യമായി കൂടുന്നു, താങ്കൾ രഹസ്യമല്ല, രഹസ്യമായാണല്ലോ. രഹസ്യ ബാലറ്റിൽ ഞങ്ങൾ പോയി കണ്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്തിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മറ്റ് രണ്ട് മുന്നണികളും ശക്തമായി തെരഞ്ഞെടുപ്പിലുള്ള ഒരു സ്ഥലമാണല്ലോ മൂവാറ്റുപുഴ, അന്നത്തെ 2004 സാഹചര്യത്തിൽ. അപ്പോൾ ഈ ഒരു വിഭാഗത്തിന്റെ വോട്ട് വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പണം കൊടുത്തിട്ടാണ്? ഈ രണ്ട് മുന്നണിയിലും പെട്ട രാഷ്ട്രീയ പാർട്ടി അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേണ്ട. 2004 തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ചോർച്ച ഉണ്ടായതിനെ കുറിച്ച് അന്വേഷിക്കാൻ പന്ന്യൻ രവീന്ദ്രനെ LDF അന്വേഷണ കമ്മീഷനായി വെച്ചു. അദ്ദേഹം പറയട്ടെ എന്താ സംഭവിച്ചതെന്ന്. ഇത്തവണയും അത്തരത്തിൽ കൊടുക്കൽ വാങ്ങലുകൾക്ക് സാധ്യതയില്ലേ? കൊടുക്കൽ വാങ്ങൽ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടേ ഉള്ളൂ. ആ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. വാങ്ങിയെന്ന് വെച്ചാൽ എന്താ പൊളിറ്റിക്സിൽ എങ്ങനെ വോട്ട് കിട്ടുന്നത്? വാങ്ങി എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങലല്ലോ. അങ്ങനെയല്ലോ, പണം കൊടുത്തിട്ടല്ല. ഒന്നുമല്ല, അവരുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചു. ധാരണയുടെ അടിസ്ഥാനം എന്തായിരിക്കും? ധാരണയുടെ അടിസ്ഥാനം അന്നേരം ആ സമയത്ത് ഉണ്ടാകുന്ന ഇന്ത്യൻ്റെ ഭരിക്കുന്ന കക്ഷിയാണ്. ആ സമയത്ത് അവരെ പരിഗണിക്കാം, അല്ലെ അവർക്ക് ഇന്ന കാര്യം ചെയ്യാം എന്നൊക്കെ ചില ധാരണകൾ വന്നിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞങ്ങൾക്ക് ഭരണം കിട്ടാത്തതുകൊണ്ട് സാധിച്ചില്ലല്ലോ. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ, കൊടുക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്നു, പക്ഷേ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ കൊടുക്കുന്ന ആശയമാണ്. ആശയമാണ്. വോട്ട് വാങ്ങിക്കും. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന 2003-2006 കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തും ഞങ്ങളുടെ വോട്ട് ചോർന്നു പോയിട്ടില്ല. എനിക്കതിൽ ഉറപ്പുണ്ട്. അന്നത്തെ നമ്മുടെ സംഘടനാ സംവിധാനത്തിന് വലിയ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെങ്കിലും ഈ വാങ്ങലുകൾക്ക് സാധ്യതയില്ലേ? എന്ത് വാങ്ങലാണ് വാങ്ങൽ? ജനങ്ങളോട് അപ്പീൽ ചെയ്യുന്ന, ജനങ്ങളോട് അപ്പീൽ ചെയ്ത്, ജനങ്ങളോട് അഭ്യർത്ഥിച്ച്, ആ അഭ്യർത്ഥനയിലൂടെ അവരുടെ വോട്ട് ഞങ്ങളുടെ പെട്ടിയിലേക്ക് കിട്ടുന്ന പ്രക്രിയ പറഞ്ഞത്. അല്ലാണ്ട് കൊടുക്ക വാങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി സാധനം വാങ്ങുന്ന പോലെ അല്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താങ്കൾ അധ്യക്ഷനായ ശേഷം പലതവണ താങ്കൾ പറഞ്ഞതാണ് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടിയിലെത്തും, ബി ജെ പിയിലെത്തും, അതിന് പിന്നെ എന്താണ് സംഭവിച്ചത്? അത് പിന്നീട് ഒരു പൊങ്ങച്ചം പറച്ചിലായി അവസാനിച്ചു പോയോ? അവരുടെ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് KPCC അല്ല, KPCC എക്സിക്യൂട്ടീവ്. ആ എക്സിക്യൂട്ടീവിലെ 3 പേര് BJP വന്നിട്ടുണ്ടല്ലോ. നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഇനി ആരാ വരേണ്ടത്? വരാനുള്ള ആളുകളുടെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്? ഇനിയുണ്ട്. പക്ഷെ അവര് ചില ആളുകളോട് സംസാരിച്ചാൽ അവരിത് കൊണ്ടുപോയി അവിടെ പോയിട്ട് ഇതാ BJP എന്നെ വിളിക്കുന്നു, ഇത് തരാം, അവിടെ മുതലെടുക്കും. അതുകൊണ്ട് വളരെ കോഷ്യസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അവരിങ്ങോട്ട് വരുന്നു. ഞാൻ ആരെയും ഒരൊറ്റ ആളിനോട് പോലും അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ BJP ചേർന്നെന്ന് പറഞ്ഞിട്ടില്ല. KPCC എക്സിക്യൂട്ടീവിൽ ഇപ്പോഴുള്ള ഭാരവാഹികൾ അല്ലാതെ KPCC നേതൃതലത്തിലുള്ളവരൊന്നും നേതൃതലമല്ലേ? ഒരു പാർട്ടിയുടെ KPCC എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ നേതൃതലമല്ലേ? എന്തായാലും പ്രമുഖ നേതാക്കളില്ല. ഏതായി പ്രമുഖ എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്കൾ ഞാൻ BJP പ്രമുഖ നേതാക്കളുടെ പേര് പറയട്ടെ. അതേപോലെ തന്നെ കോൺഗ്രസിലും പ്രമുഖ നേതാക്കളുടെ വ്യക്തിനിഷ്ഠമായ സങ്കല്പമാണ് പ്രമുഖ നേതാവ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ. ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് നിർവാഹക സമിതി അല്ലെങ്കിൽ മുൻ KPCC ഭാരവാഹി
എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും പ്രമുഖരല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാ പ്രമുഖർ? രാമനായിരുന്നു. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹമോ അദ്ദേഹത്തിന് വേണ്ടിയിട്ടോ ആരും എന്നെ സമീപിച്ചിട്ടില്ല. ഇല്ല, താങ്കളുടെ അറിവോടുകൂടി കെ സുധാകരനെ വിളിക്കുകയോ ചർച്ചകൾ നടക്കുകയോ ചെയ്തിട്ടില്ല. ഒന്നും ഒരു ചർച്ചയ്ക്കും ഞാൻ പോയിട്ടില്ല. എന്നെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹം ആരെങ്കിലും വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടില്ല. അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടോ? ഞാൻ വിജയ് പി ഒരിക്കലും ശ്രീധരൻപിള്ള സംസ്ഥാന പ്രസിഡന്റായ എന്റെ ഭാരവാഹികളോ ഞാൻ പോയിട്ടില്ല. എനിക്ക് മറ്റൊന്നും അറിയില്ല. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക വിഷയമായിരിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് അറിയാമല്ലോ. നല്ലൊരു ജേർണലിസ്റ്റിന്റെ വിലയിരുത്തലുകളാണ്. ആ വിലയിരുത്തലിനോട് വ്യത്യസ്ത അഭിപ്രായം എനിക്കുണ്ട്. ഞങ്ങൾ എവിടെ പറഞ്ഞു? ഞാനുള്ള സംസ്ഥാന അധ്യക്ഷൻ, ഞാൻ എവിടെ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഇന്ധനമാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ നരേന്ദ്രമോദിയുടെ വിജയം അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക രംഗം നിങ്ങളൊക്കെ ചർച്ച ചെയ്താണ്. ഇപ്പോൾ നിങ്ങൾ ആരും ചർച്ചയില്ല. ശബരിമല പ്രശ്നമാവില്ല. ശബരിമല പ്രശ്നമാവില്ലെന്ന് ആര് പറഞ്ഞു? ശബരിമല ജനങ്ങളുടെ എല്ലാം മനസ്സിൽ ആ വികാരമുണ്ട്. അതിനുവേണ്ടി 30,000 ആളുകളെ കള്ളക്കേസിൽ കുടുക്കിയ, വേട്ടയാടിയ, വേട്ടയാടിന് വിധേയമായ അന്ന് കോൺഗ്രസ്സുകാർ ഏറ്റവും വലിയ നെറുകേട് നേരുകേട് മതി കാണിച്ചവരാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ബി ജെ പി എതിരാണോ? അത് ആ ചോദ്യത്തിന് എന്തോ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. വിശ്വാസികളുടെ വിശ്വാസം ഇതാണ്, അവരുടെ ഇഷ്ടം ഇതാണ്. അവിടുത്തെ ആചാരം ലംഘിച്ചുകൊണ്ട് ആചാരം ലംഘിച്ചു പോകുന്നത് ഞങ്ങൾ എതിരാ. ഇപ്പോൾ പോലും യുവതികൾ ആചാരലംഘനം നടത്തി, അവിടുത്തെ ആചാരലംഘനം നടത്തി പോകുന്നത് തെറ്റാണ്, അനുവദിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം. അതിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കണം. അതിനെ ലംഘിച്ചൊരു യുവതി പോലും അവിടെ കിടക്കുന്നതിന് ബി ജെ പി അനുകൂലിക്കില്ല. ആ സമരത്തിൻ്റെയൊക്കെ ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടുമോ കോൺഗ്രസിന് കിട്ടുമോ? ഞാൻ പ്രവാചകനല്ല. കിട്ടുമോ? ആർക്കായിരിക്കും കിട്ടുന്നത്? അത് ആർക്ക് കിട്ടിയാലും ജനങ്ങൾ മലയാളി മടയനല്ല, മറക്കുന്നവനല്ല. അതുകൊണ്ട് അവരുടെ മറവി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം ഞാൻ 1087 കേസിൽ പ്രതിയാകാൻ പോവാം. കുറേ കേസ് പ്രതിയാണ്. ഞാൻ എന്ത് തെറ്റ? ഒരു ഉറുമ്പരെ പോലെ ജീവിതത്തിനുള്ളിൽ നിന്ന് വെച്ചിട്ടില്ല. ചോരപ്പുഴ ഒഴുക്കും പ്രഖ്യാപിച്ചു. എവിടെ പറഞ്ഞു? താങ്കൾ പറഞ്ഞില്ല, ഞാൻ കേട്ടതാണ്. ആവശ്യമെങ്കിൽ ചോരപ്പുഴ ഒഴുക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് ബി ജെ പി. പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ തെറ്റാണ്. ഞാൻ പറഞ്ഞ അതല്ല. ജീവൻ വെടിയേണ്ടി വന്നാൽ ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ജീവൻ വെടിയാന്ന് വെച്ചാൽ എന്തിനാണ് പട്ടിണി കിടന്നുകൊണ്ട്? അതല്ലേ ഗാന്ധിജിയുടെ മാർഗം? എൻ്റെ ഏറ്റവും വിലപ്പെട്ട ജീവനാണ്. നിരാഹാരത്തിൻ്റെ സങ്കല്പം അതല്ലേ? ആ നിരാകാരം അതിനെ ചോരപ്പുഴ താങ്കൾ വ്യാഖ്യാനിച്ചത് താങ്കൾ എടുത്തു നോക്കിക്കോളൂ. ചോരപ്പുഴ എടുക്കുന്നത് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് ഈ ചാനലിൽ കൂടെ പറയാണ്, അങ്ങേരം തെറ്റാണ് പറഞ്ഞത്. ചോരപ്പുഴ ഒഴുക്കും എന്ന് പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടതാണ്. അല്ല, താങ്കൾ കേട്ട തെറ്റാണ്. തെറ്റ് അത് താങ്കളുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റോടുള്ള ഉള്ളിലുള്ള വിരോധം കൊണ്ട് പറയുന്നതായിരിക്കും. താങ്കളുടെ ശബ്ദത്തിൽ താങ്കൾ തത്സമയം സംസാരിക്കുന്നത് കേരളം കേട്ടതാണ്. ആവശ്യം വേണ്ടി വന്നാൽ ചോര ഒഴുക്കുക എന്ന് പറഞ്ഞ് ജീവൻ നൽകുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എതിരാളിയുടെ ചോര ഒഴുക്കുന്നല്ല. ബി ജെ പിക്കാരുടെ ജീവൻ ഉണ്ടായാലും എത്ര ആളുടെ ജീവൻ പോയി? ഇപ്പം 4 പേരുടെ ജീവൻ ഇപ്പം നഷ്ടപ്പെട്ടില്ല ഇതിൽ. അത് ചെയ്യുന്ന അങ്ങനെ അത്രയും കമ്മിറ്റഡ് ആണെന്നുള്ള അർത്ഥമാണ്. ചോരപ്പുഴ ഒഴുക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് സമൂഹത്തെ കൊണ്ട് അന്യോന്യം തമ്മിലടിച്ചിട്ട് ചോരപ്പുഴ എടുക്കുന്നതിനാണ് ചോരപ്പുഴ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ആ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ചോരപ്പുഴ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ എം ഷുവർ. ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കേൾപ്പിച്ചെന്നാൽ മതി. ഞാൻ പറഞ്ഞിട്ടുള്ളത് ജീവൻ വെടിഞ്ഞും അത് ഇപ്പോൾ പട്ടിണി കിടന്നിട്ട് മരിച്ച് മടിക്കുന്നില്ല ആൾക്കാർ അവരെ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി. അതല്ലേ ഗാന്ധിജി? ഞാനത് ഇത് തന്നെയാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. കാരണം അത് യുവമോർച്ചക്കാരുടെ പ്രസംഗിച്ചപ്പോഴും എൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് പറഞ്ഞത് ഒരു കാരണവശാലും അക്രമം ഉണ്ടാകരുത്. അക്രമമല്ല നമ്മുടെ മാർഗം. നിങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പം നിങ്ങൾക്ക് വേണ്ടത് ഗാന്ധിയൻ മാർഗമാണ്, ജയപ്രകാശിൻ്റെ മാർഗമാണ്. ഇത് പറഞ്ഞതാണ്. മറ്റേ 2 കാര്യം എടുത്തു വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഇതാക്കി. അതാ ഞാൻ പറഞ്ഞത് ചെയ്യാത്ത കുറ്റത്തിന് പ്രതിക്കൂട്ടിലാകുന്ന ഇതൊക്കെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോടുള്ള. പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടപ്പോൾ അവരത് കേട്ടില്ല. അക്രമം നടന്നത് താങ്കളും കണ്ടു. അക്രമമൊന്നും നടന്നിട്ടില്ല. അക്രമം നടന്നത് അക്രമമാണ്. തെറ്റാണ്. അവിടെ അക്രമം നടന്നിട്ടില്ല. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. ഡിവൈഫക്കാർ പോയിട്ട് എത്ര ശ്രമിച്ചാലും ആ കേസ് ആ ഒരു കേസിൽ വരെ ഒരു പരാതിക്കാരും ഇല്ല. കേരളത്തിലെ ബി ജെ പിയിൽ ഇപ്പോൾ ആർ എസ് എസ് പിടിമുറുക്കിയിട്ടുണ്ടോ? ആർ എസ് എസ് ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ബി ജെ പി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആശയപരമായി അത് ഉൾക്കൊള്ളുന്ന ആശയത്തോട് ഞങ്ങൾക്ക് പൊക്കിൽക്കൂടി ബന്ധമുണ്ട്. അതിനപ്പുറത്ത് അവരുടെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞ് ശരിയല്ല. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അർഹിക്കുന്ന പിന്തുണ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇത് വളരെ മിസ്ലീഡിംഗ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് 100% എൻ്റെ പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടുന്നുണ്ട്. ഇന്നുവരെ ഒരു യോഗത്തിൽ ഞാൻ ചെയ്തത് എന്തെങ്കിലും പാളിപ്പോയി, തെറ്റാണ്, അല്ലെ എന്നെ വിമർശിച്ചുകൊണ്ട്
അഭിപ്രായം എന്നെ വ്യക്തിപരമായി വിമർശിച്ചുകൊണ്ട് അഭിപ്രായം വന്നിട്ടില്ല. ബി ജെ പിയിൽ കൃത്യമായി രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പുകളുടെ സമവായത്തിൻ്റെ കൂടി ഭാഗമായാണ് പ്രശ്നങ്ങൾ തീർക്കാൻ കൂടി നിയോഗിക്കപ്പെട്ടാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ അധ്യക്ഷനായി രണ്ടാം ഊഴത്തിലെത്തുന്നത്. പക്ഷേ ഇപ്പോൾ മൂന്നാമതൊരു ഗ്രൂപ്പായി മാറുകയോ ആ രണ്ട് ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തിയോടെ അതുപോലെ തുടരുകയോ അല്ലേ ചെയ്യുന്നത്? അവസാനത്തെ ചോദ്യം അതാണ്. താങ്കളുടെ മനസ്സിലൊരു ബി ജെ പി വിരുദ്ധതയുണ്ട്. ആ വിരുദ്ധതയിലുള്ള അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ബി ജെ പിയിൽ അങ്ങനെ ഗ്രൂപ്പിസം ഇല്ല. ആ ഗ്രൂപ്പിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകുന്നില്ല. വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്തമായ വിഭിന്നങ്ങളായ കാഴ്ചപ്പാടുകളുണ്ടാവാം. ബി ജെ പിയിൽ വൈവിധ്യമുണ്ട്, വൈരുദ്ധ്യമില്ല. തീർച്ചയായും ആ വാചകത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി ശ്രീ ശ്രീധരൻപിള്ള.